എന്തിനേട്ടാ? ശരി, എന്നാ റെസ്റ്റ് എടുത്തോ. മഞ്ജരി, എന്തുപറ്റി? എന്താ നീ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ? ഇത് ഭ്രാന്തല്ല ആന്റി, എന്റെ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തിയ പോലെ തോന്നുന്നു. അതിനിപ്പോ എന്താ ഉണ്ടായേ? എല്ലാ സംഭവങ്ങളും ആന്റിയും കാണുന്നുണ്ടല്ലോ. മേഘനയും മിഥുനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു ബ്രേക്ക് ഇടാനാ ഞാൻ അപകടം സൃഷ്ടിച്ചത്. അതിപ്പോ എന്നെയും മിഥുനെയും അകറ്റുകയാണോന്നാ എനിക്കിപ്പോ മനസ്സിലാകാത്തത് ആന്റി. ആന്റി, എന്റെ നന്മയ്ക്കായി ഞാൻ ഉപയോഗിച്ച ആയുധം എന്റെ തല തന്നെ രണ്ടായി പിളർത്തിയ പോലെ. ശരിയാണ് മഞ്ജരി, ചിന്തിച്ചു നോക്കുമ്പോ എനിക്കും അങ്ങനെയാ തോന്നുന്നേ. എന്താ എന്റെ ഇവിടെ നടക്കുന്നതൊക്കെ? ഒടുക്കത്തെ കഷ്ടകാലാണല്ലോ. എപ്പോഴും ഭാഗ്യദേവത മേഘനെ മാത്രം കടാക്ഷിക്കുന്നത് എന്താ? കണ്ട നാള് തൊട്ട് അവൾക്ക് മാത്രം വിജയം. അതിന് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ? മിഥുനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളൊരു തെറ്റ് മാത്രല്ലേ ഞാൻ ചെയ്തോളൂ. മിഥുന് മൊത്തൊരു ജീവിതം സ്വപ്നം കാണുന്നതും അത് ആഗ്രഹിക്കുന്നതുമാണോ തെറ്റ്? സത്യസന്ധമായ എന്റെ സ്നേഹത്തിന് ഫലമില്ലാതാവോന്നാ എനിക്കിപ്പോ തോന്നുന്നത് ആന്റി. കൂൾ ഡൗൺ മഞ്ജരി, നിന്റെ സ്നേഹത്തിൽ സത്യസന്ധതയുണ്ട്. ആ സത്യം നിന്നെ എന്തെങ്കിലും വിജയിപ്പിക്കും. ഇല്ല ആന്റി, ഓരോ തവണയും മേഘനയുടെ മുമ്പിൽ ഞാൻ തോറ്റു തൊപ്പിയിട്ടോണ്ടിരിക്കുക. ദൈവം എപ്പോഴും അവളുടെ കൂടെയാണെന്നാ തോന്നുന്നത്. വിജയം എന്നൊന്ന് എന്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടോന്ന് ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മഞ്ജരി, എന്തെങ്ങനെയായാലും മിഥുൻ നിന്റെ പുരുഷനാ, നിന്നെയാണ് അവൻ കല്യാണം കഴിക്കുക എന്ന് കരുതിയ ഞാനും ഇത്രയും കാലവും കഴിഞ്ഞുകൂട്ടിയത്. പക്ഷെ ഇന്ന് ആന്റി കണ്ടതല്ലേ, ആ മേഘനയ്ക്ക് വേണ്ടി മിഥുൻ കിടന്ന് പെടക്കല്ലായിരുന്നോ? മേഘനയ്ക്ക് വല്ലതും പറ്റൂന്നോർത്ത് അവൻ പുകഞ്ഞു നീറുകയായിരുന്നു. ഇത്രയും അടുത്തു കഴിഞ്ഞിട്ടും ഇനി എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് അവനുണ്ടാവുന്ന തോന്നുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ധൈര്യം കൈവിടരുത് മഞ്ജരി, എന്ത് കെങ്കേമനാണെങ്കിലും അവന്റെ തല കൊയ്യാൻ മറ്റൊരു കേമനുണ്ട്. അതുപോലെ എതിരെ നിൽക്കുന്നവൻ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും അവനെ വിജയിക്കാനും നമുക്ക് എന്തെങ്കിലും ഒരു ആയുധം കിട്ടും. അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും നാള് നമ്മള് മേഘന് അടുത്തുള്ളിടത്തോളം മിഥുൻ അപകടമാണെന്ന് എല്ലാവരും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇനിയും അങ്ങോട്ട് ഇതുപോലെ മേഘനെ ആ ആയുധം കൊണ്ട് എന്നെ തീർക്കണം. എല്ലാവരുടെ മനസ്സിലും മേഘനയോട് അറപ്പും വെറുപ്പും ഉണ്ടാവണം. ഇന്ന് ഞാനായിട്ടുണ്ടാക്കിയ ആപത്ത് എന്റെ നേരെ തിരിഞ്ഞു വന്നിരിക്കുക. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഫോർമുല തെറ്റല്ലെന്നുറപ്പം. മഞ്ജരി, നീയായിട്ട് തുടങ്ങി വെച്ച അപകടമൊന്നോ? ആ അപകടവുമായിട്ട് നിനക്കെന്താ ബന്ധം? പറയൂ മഞ്ജരി, ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ തുടങ്ങി വെച്ച അപകടം എന്നല്ല പറഞ്ഞത്, തടിതപ്പിയ അപകടം എന്നാ പറഞ്ഞത്. തലനാരിഴയ്ക്കാം ഞാൻ ആ അപകടത്തിൽ നിന്ന് തടിതപ്പിയത്. പക്ഷെ പാവം മേഘന അവസാനം അതിനിരയായി. അത് ഓർക്കുമ്പോഴാ മനസ്സിന് വല്ലാത്ത വിഷമം. ആ വിഷമ ഞാൻ ആന്റിയായിട്ട് ഷെയർ ചെയ്തേ, അതും കേട്ടോണ്ട് അച്ഛമ്മ വന്നേ. ഓ,
അത്രേ ഉള്ളോ? പ്രായം കൂടി കൂടി വരെയല്ലേ മഞ്ജരി, അതായിരിക്കും പറയുന്നതൊന്നും ശരിക്കും എന്റെ ചെവിയിലേക്ക് കേറാത്തത്. നീ പറഞ്ഞത് സത്യവാ. പാവം മേഘനയുടെ കഷ്ടകാലം അതല്ലേ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചേ. സാരമില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ കിളവിയെല്ലാം കേട്ടെന്നാ ഞാൻ കരുതി. നിമിഷ നേരത്തേക്ക് എന്റെ ഹൃദയം നിന്ന പോലെയായി. ഇവിടുത്തെ ഭിത്തികൾക്ക് പോലും ചെവി ഉണ്ടാവുന്ന ഞാൻ പറയാറില്ലേ, എപ്പോഴും അത് മനസ്സിലുണ്ടാവണം. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോ ചുറ്റും ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണ്ടേ? ഇനി ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം ആന്റി. ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, ആരെങ്ങനെയൊക്കെ ആണെങ്കിലും ആരുടെയൊക്കെ മനസ്സ് മാറി മറിഞ്ഞാലും അരുണിമാന്റിക്ക് മാത്രം മാറ്റം ഉണ്ടാവരുത്. മേഘനയിലേക്ക് ചായുന്ന അവരുടെ മനസ്സിനെ തടം കൊടുത്ത് നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മളുടെ ഓരോ ചുവടും അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ആന്റി. പ്ലീസ് എനിക്ക് മതി ചാരു. ചേച്ചി കുറച്ച് കഴിക്കുക. എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ചേച്ചി ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ, വല്ലതും അകത്ത് ചെന്നാലല്ലേ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റൂ. വേണ്ട ചാരു, പിന്നെ കഴിച്ചോളാം. ചേച്ചി പ്ലീസ് ഇത് കഴിക്കൂ, ഒരു ശകലം കഴിക്കൂ. ഇല്ല ഞാൻ വിടില്ല. ചേച്ചി കഴിക്കൂ പ്ലീസ് ചാരു, വിശപ്പില്ലാഞ്ഞിട്ടാ. വേണ്ട. അതിങ്ങതാ മേഘനെ, അല്ലെങ്കിൽ തന്നെ നിനക്ക് വയ്യാത്ത അവസ്ഥയാ. ഇത് കഴിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ കഴിക്കാനൊന്നും തോന്നില്ല, പക്ഷെ കണ്ണടച്ചങ്ങ് കഴിക്ക. പറയുന്ന കേക്ക്. What is this, Midun? What is this, Nocha? എന്താ നീ ഉദ്ദേശിച്ചത്? മേഘനയോട് ഒലിപ്പിക്കുന്ന ഈ സ്നേഹവും ഈ കരുതലും ഒന്നും ആവശ്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനല്ലേ അവളുടെ അനിയത്തി ഉള്ളത്. നീ ഇല്ലെങ്കിലും അവളുടെ അനിയത്തി അതൊക്കെ ചെയ്തോളൂ. മഞ്ജരി, ഈ വീട്ടിൽ ആര് ഈ അവസ്ഥ കടന്നാലും ഒരുപക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തെന്നിരിക്കും. നീ ഇങ്ങനെ എല്ലാം ഭൂതക്കണ്ണാടി വെച്ച് നോക്കാതിരിക്കേ. അല്ല മിഥുൻ, നീ ഇപ്പൊ ആളാകെ മാറിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തത്ര വല്ലാത്ത കെയറിംഗ് ആണല്ലോ അവളുടെ കാര്യത്തിൽ. അവളുടെ സകല കാര്യങ്ങളും നിന്റെ തലയിൽ കൂടിയാണ് ഓടുന്നതെന്ന് തോന്നല്ലോ. എന്തിനു ഗതികേട് ഇതൊക്കെ? നാളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണ്ടവള ഇവള്. വെറുതെ ഇമോഷൻസ് ഉണ്ടാക്കി വെക്കണ്ട. മഞ്ജരി, സ്റ്റോപ്പ് ഇറ്റ്. എപ്പോഴും എല്ലാം നിന്റെ കാഴ്ചപ്പാടി കൂടെ കാണാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ പഠിക്ക. അതല്ലാതെ ഏത് സമയത്തും എല്ലാം നീ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടല്ല ഇത്. മഞ്ജരി പ്ലീസ്, ഇവിടെ നിന്ന് പോയി തരാമോ? പറഞ്ഞത് മനസ്സിലായില്ലേ? പോകാൻ. മേഘനെ, അതൊന്നും നീ കാര്യമാക്കണ്ട. ഇത് കഴിക്ക്. അയ്യോ,
ധൃതി പിടിച്ച് കഴിക്കാതെ പയ്യറക്ക്. അമ്മ അത് കാണുന്നുണ്ടോ? മേഘനയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായതും മിഥുൻ എത്ര കെയറോടുകൂടിയാ നോക്കുന്നതെന്ന് കണ്ടോ? ശരിയാടാ, എനിക്കിപ്പോ ഒരു പുതിയ മിഥുനെയാ കാണാൻ കഴിയുന്നേ. മിഥുൻ അവളോട് ഒരുപാട് സ്നേഹമുണ്ട്, അതവനങ്ങനെ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ അതല്ലേ, മെല്ലെ മെല്ലെ അത് പുറത്ത് കാണിക്കാൻ തുടങ്ങോട. ഇന്നല്ലെങ്കിൽ നാളെ അവർ തമ്മിലുള്ള സ്നേഹം അവനും തിരിച്ചറിയും, അവളും തിരിച്ചറിയും. അതിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. സാരില്ലമ്മേ, ഇവരെ രണ്ടുപേരെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്നറിയോ? ജീവിതകാലം മൊത്തം ഇവർക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നാ. ഇനി നമ്മുടെ തന്നെ കണ്ണീര് കൊള്ളണ്ട, നീ വാ നമുക്ക് പോവാം. മേഘന കാരണമാണ് മിഥുൻ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് ഓരോ തവണയും തെളിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇന്ന് മേഘന ക്വാറിയുടെ അടുത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ മിഥുൻ ഈ അപകടം പോലും സംഭവിക്കില്ലായിരുന്നു. ഈ സമയത്ത് മിഥുൻ മേഘനയായിട്ട് കൂടുതൽ അടുക്കാൻ പാടില്ല. മേഘന നല്ലവളൊക്കെ തന്നെയാ, പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം? മിഥുന്റെ ജീവിതത്തിൽ അവള് തുടർന്നാലത് അവനാണ് ആപത്ത്. അവരെ തമ്മിൽ അകറ്റിയേ മതിയാവൂ. എന്നേക്കുമായി അവർ വേർപിരിയണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ മോന് തന്നെ നഷ്ടപ്പെട്ടേക്കാം. മഞ്ജരി, എന്തു പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നു? എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നീ ആ മേഘനയുടെ പുറകെ നടക്കുന്ന ഓരോ നിമിഷവും എന്റെ ഹൃദയത്തിൽ മുള്ളുകൊണ്ട് കുത്തി കീറുന്ന പോലെയാ. അവളോടുള്ള നിന്റെ സ്നേഹവും കരുതലും കാണുമ്പോ എന്റെ ശരീരം ആസകൽ ആളി കത്തുക. മഞ്ജരി, മേഘനയുടെ അവസ്ഥ നിനക്കറിയാലോ, എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ അത് ശരിയാണോ? എന്തവസ്ഥ? അവളവിടെ സുഖമായിട്ട് കിടക്കല്ലേ? മേഘനയ്ക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. തലയ്ക്ക് ചെറിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. മരണക്കിടക്കാന്ന് അവൾ എഴുന്നേറ്റ് വന്നത്. എനിക്ക് വേണ്ടി അവൾ മരണത്തിലേക്ക് എടുത്ത് ചാടിയതും വീണ്ടും അവളെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിനു വേണ്ട കരുതൽ നമ്മൾ കൊടുക്കണം. അതുപോലെ അവളോട് സ്നേഹത്തോടെ വേണം പെരുമാറാൻ. അത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം മറക്കണ്ട. പക്ഷെ നീ അതിവിടെ ഞാനെന്തോ വലിയ പാപം ചെയ്യുന്നത് പോലെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ കാഴ്ചപ്പാടിൽ നീ ചെയ്യുന്നത് പാപം തന്നെയാ. നീ സ്നേഹിക്കുന്ന വ്യക്തി, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്, അത് നീ മറക്കുന്നു. എന്റെ മുൻപിൽ വെച്ച് നീ മേഘനയോട് സ്നേഹവും കരുതലും കാണിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്നാ നീ ചിന്തിക്കാത്തേ? മേഘനയുടെ പുറകെ നിന്ന് മാറാതെ അവിടെ തന്നെ ഇരിക്കേണ്ട കാര്യം എന്താ മിഥുൻ? അങ്ങനെ അവളെ ശുശ്രൂഷിക്കേണ്ട എന്ത് നിവൃത്തികേടാ നിനക്കുള്ളത്? കാരണം അവൾ എന്റെ ഭാര്യയായതുകൊണ്ട്.
മേഘനയുടെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനാ ഞാൻ. ഇന്നവള് ഈ നന്ദൻ കുടുംബത്തിലെ മരുമകളാണ് മഞ്ജരി. നീ എന്താ ഈ പറയുന്നത് മിഥുൻ? അപ്പൊ മേഘന ഇപ്പോഴും നിന്റെ ഭാര്യയാണെന്നാണ് കരുതുന്നേ? അവൾ ഇവിടുത്തെ മരുമകളാണെന്നോ? അത്രയ്ക്ക് വലിയ സ്ഥാനമുണ്ടോ അവക്ക് നിന്റെ മനസ്സിൽ? ആരെന്ത് വിചാരിച്ചാലും ശരി, അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഉള്ളിടത്തോളം ഞാൻ അവളുടെ ഭർത്താവാ. അവളെ കരുതലോടെ നോക്കേണ്ടതും എന്റെ കടമയാ. അവിടെ വയ്യാതെ കിടക്കുന്ന മേഘനയെ കണ്ടില്ലാന്ന് ഭാവിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല മഞ്ജരി. പിന്നെ മനുഷ്യനാന്നും പറഞ്ഞ് ഞാൻ നടന്നിട്ടൊരു കാര്യവുമില്ല. വാട്ട് ഈസ് ദിസ് മിഥുൻ? നീയാണ് ലോകമെന്ന് കരുതി നീ അല്ലാണ്ട് മറ്റെല്ലാവരെയും വേണ്ടെന്ന് വെച്ച് നിനക്ക് വേണ്ടി ജീവിക്കുന്ന മഞ്ജരിയോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നിന്ന് മേഘന ഇറങ്ങിപ്പോയതും നിന്റെ ഭാര്യസ്ഥാനം കിട്ടുമെന്നുള്ള മോഹത്തിലാ മഞ്ജരി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. സ്നേഹിച്ചവനെ മറ്റൊരാൾക്ക് താലി കെട്ടാൻ വിട്ടുകൊടുത്ത് അവൾ ചെയ്തത് ചെറിയൊരു ത്യാഗമല്ല. പക്ഷെ നീ ആ ത്യാഗത്തെക്കുറിച്ച് മറന്ന് ഏത് നേരവും അവളുടെ മനസ്സിനെ കീറി മുറിക്കുക. തെറ്റാണ് മിഥുൻ. സ്വന്തം ഭാര്യ അവൻ നോക്കുന്നതാണോ നിനക്ക് തെറ്റായി തോന്നുന്നേ? അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളവള്, അപ്പൊ അവക്കൊരാപത്ത് വരുമ്പോ അവൻ അവളെ ശുശ്രൂഷിക്കുന്നത് നിനക്ക് തെറ്റായി തോന്നുന്നുണ്ടോ? വയ്യാണ്ടിരിക്കുമ്പോ പരസ്പരം ശുശ്രൂഷിക്കാൻ വേണ്ടിയാ ഭാര്യയും ഭർത്താവും എന്ന ബന്ധവും വിവാഹവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഭർത്താവിന്റെ കടമ അതാണ് മിഥുനിപ്പൊ ചെയ്യുന്നത്. അതിലിപ്പോ എന്ത് തെറ്റാ നീ കണ്ടുപിടിച്ചേ? അതിനെ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരിക്കൽ മഞ്ജരിയെ കല്യാണം കഴിച്ചോളാന്ന് മിഥുൻ വാക്ക് കൊടുത്തവനാണമ്മേ. ആ വാക്കിന് യാതൊരു വിലയില്ലെന്നാണോ അമ്മ പറയുന്നത്? ആ വാക്കിനെ വിശ്വസിക്കുന്നതുകൊണ്ടാ മഞ്ജരി ഇപ്പോഴും ഇവന് വേണ്ടി മാത്രം ജീവിക്കുന്നത്? പ്രിയമതെ, ഭാവി പ്രവചിക്കുവാൻ ആർക്കും ആവില്ല. ഇപ്പൊ മിഥുന്റെ മേഘനയുടെ വിവാഹമോചനം ഒട്ട് കഴിഞ്ഞിട്ടുമില്ല. ഡിവോഴ്സ് കിട്ടുന്നവരെ മേഘന മിഥുന്റെ ഭാര്യ തന്നെയാണ്. അപ്പൊ അവളുടെ ഉത്തരവാദിത്വം ഇവന്റെ തല തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇവിടെ നടത്തുകയാണെങ്കിൽ അത് അനാവശ്യമായ പ്രശ്നങ്ങളിലേക്കേ കൊണ്ടെത്തിക്കുകയുള്ളൂ. എന്താ ആന്റി ഇത്? ആന്റി എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? അങ്ങനെയാണെങ്കിൽ മിഥുൻ ചെയ്തത് ശരിയാണെന്ന് ആന്റിയും കരുതുന്നുണ്ടോ? മിഥുന്റെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ എന്തായാലും കുഴപ്പമില്ല എന്ന് കരുതി വിട്ടുകളയാൻ നോക്കൂ. മിഥുനോട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ തോന്നുന്നില്ലല്ലേ?
മിഥുൻ. മോം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് സംസാരിക്കാം. മഞ്ജരിയെ ചതിക്കണമെന്നൊരു ചിന്ത പോലും ഇന്നുവരെ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ കൊടുത്ത വാക്കൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച മേഘനയെ മറക്കാനും എനിക്ക് പറ്റില്ല. അവളോടുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉറപ്പായി ഞാൻ ചെയ്തിരിക്കുമോ? അതുകൊണ്ട് തന്നെയാ മേഘനയുടെ കാര്യത്തിൽ ഡോക്ടർമാർ കൈവിട്ട സമയത്ത് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോയി 108 പ്രദക്ഷിണം ചെയ്തിട്ട് ഞാൻ വന്നത്. അതൊക്കെ എനിക്ക് മേഘനയോടുള്ള നന്ദിയും കരുതലും കൊണ്ട് ചെയ്തതാ, അല്ലാതെ മഞ്ജരിയെ വഞ്ചിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് ചെയ്തതൊന്നും അല്ല മോ. മോം, ഇനി മോം പറയ്. മിഥുൻ, മേഘനയെ ശുശ്രൂഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിന്നെ വിശ്വസിക്കുന്ന വഴി അരക്ഷിത ഭാവം സൃഷ്ടിക്കും വിധം നീ മേഘനയോട് പെരുമാറുന്നതാണ് തെറ്റ്. മിഥുൻ, നീ പ്രണയിച്ചത് മഞ്ജരിയെയാണ്. വിവാഹം കഴിക്കാനും തയ്യാറായതാ. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മേഘനയുമായി നിന്റെ വിവാഹം നടത്തേണ്ടി വന്നു. നിന്റെ ജാതക ദോഷം നിന്റെ ജീവൻ എടുക്കുമെന്നുള്ള പേടി കൊണ്ടാ ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ടി വന്നത്. പക്ഷെ മേഘന കാരണം നിനക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നെന്ന് അറിഞ്ഞതിന് ശേഷം മേഘനയെ നിന്നിൽ നിന്നും അകറ്റാനും ആവുന്നില്ല എന്ന് കരുതേയും നിന്നെ മാത്രം കാത്തിരിക്കുന്ന മഞ്ജരിയെ നിനക്ക് കെട്ടിച്ച് തരാനും ആവാതെ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥ. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്തൊരു പരിഹാരം നീ തന്നെ കണ്ടുപിടിക്ക. മിഥുൻ, കാര്യമെന്തായാലും നീ ഭർത്താവിന്റെ കടമ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട്. അതിലാർക്കും നിന്നെ കുറ്റം പറയാനാവില്ല. നിന്റെ നേരെ വിരൽ ചൂണ്ടാൻ ഇവിടെയുള്ളവർക്ക് ആർക്കും അർഹതയുമില്ല. നിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റാരു പറഞ്ഞാലും നീ ശ്രദ്ധിക്കേണ്ടതുമില്ല. വലിയേട്ടാ, തെറ്റും ശരിയൊന്നും പറഞ്ഞുതരാൻ ഞാനാളല്ല. പക്ഷെ വലിയേട്ടൻ്റെ മനസ്സിന് സന്തോഷം തരുന്നത് മാത്രം ചെയ്യാൻ നോക്കുക.